ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലും ആനുവൽ ഫെങ് ഷുയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈ മൂന്ന് ലൊക്കേഷൻസിൽ എന്തൊക്കെയാണ് കോമ്പിനേഷൻസ് നമ്പേഴ്സ് വരുന്നത്, അതിനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോർത്ത് വെസ്റ്റ്, വീടിൻ്റെ സെൻറ്റർ പോർഷൻ, അതുപോലെ തന്നെ വെസ്റ്റ്, ഈ ലൊക്കേഷൻസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫെബ്രുവരി 12th മുതൽ, 2021 ഫെബ്രുവരി 12th മുതൽ നെക്സ്റ്റ് ഇയർ 2022 ഫെബ്രുവരി 1st വരെയാണ് ഫെങ് ഷുയിൽ നമ്മളൊരു ആനുവൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഫെബ്രുവരി 12th മുതലാണ് പ്രയോഗത്തിൽ ഓരോ ബിൽഡിങ്സിലും അതിൻ്റെ എഫക്റ്റിൽ വരിക. ഇനി നമുക്ക് നോർത്ത് വെസ്റ്റിൽ നിന്ന് തുടങ്ങാം. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പലർക്കും അനുഭവത്തിലുള്ളൊരു കാര്യമാണ്, ആർക്കെങ്കിലും കാശ് കടം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ അത് മൂലം ലക്ഷങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളവരും ഉണ്ടാകാം. അപ്പോൾ ഈ വർഷം വീട്ടിലെ ഗൃഹനാഥന്മാരെ കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് നമ്പർ 7 നോർത്ത് വെസ്റ്റിൽ വരുന്നത്. കാരണം ഗൃഹനാഥന്മാരെ എന്ന് പറയാൻ കാരണം നോർത്ത് വെസ്റ്റ് ഗൃഹനാഥന്മാരുടെ ഏരിയ ആണ്. നമ്മൾ സൗത്ത് വെസ്റ്റ് ഗൃഹനാഥകളുടെ അല്ലെങ്കിൽ മദേഴ്സിൻ്റെ ഒക്കെ എൽഡർലി വിമൻ്റെ ഏരിയ എന്ന് പറഞ്ഞ പോലെ തന്നെ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ സിഇഒയുടെ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ ലൊക്കേഷനാണ്. വീടാണെങ്കിൽ അവിടുത്തെ ഗൃഹനാഥൻ്റെ ഏരിയ ആണ്, അച്ഛൻ്റെ ലൊക്കേഷനാണ് നോർത്ത് വെസ്റ്റ്. അപ്പം നമ്പർ 7 അവിടെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഈ വർഷം ആർക്കെങ്കിലും കാശ് കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, കിട്ടില്ല എന്ന് കരുതിയിട്ട് വേണം തന്നെ കൊടുക്കാനായിട്ട്. മറ്റൊരു കാര്യം, മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചെറിയ എന്തെങ്കിലും നൈഫ് കട്ട്സോ ഒക്കെ ആകാം, അതല്ല ചിലപ്പം ആക്സിഡൻറ്റ്സ്, എന്നുവെച്ചാൽ മെറ്റൽ റിലേറ്റഡ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ വാഹനപരമായിട്ടുള്ള ഇഞ്ചുറീസും നമ്മളതിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഒരു കാര്യമുള്ളത് ബർഗ്ലറി, അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൈമോശം വരാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ, അപ്പം ഗൃഹനാഥന്മാർ അല്ലെങ്കിൽ പാട്രിയാർക്സ് ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ആർക്കെങ്കിലും കാശ് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ലഭിക്കുന്നതിനായിട്ടും അങ്ങനെ ഒരു ലോസ് വരാതിരിക്കുന്നതിനായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റിൽ വാട്ടർ വെക്കുക എന്നുള്ളതാണ്. ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ, അല്ലെങ്കിൽ നമുക്ക് നോർത്ത് വെസ്റ്റിൽ ഒരു വരാന്തയാണെങ്കിൽ ആ വരാന്തയിൽ, അതല്ലെങ്കിൽ ഏതാണോ വീട്ടിൽ നോർത്ത് വെസ്റ്റ് റൂം, ആ റൂമിനെ നോർത്ത് വെസ്റ്റിൽ കൊണ്ടുപോയിട്ട് സ്റ്റിൽ വാട്ടർ വെക്കുക എന്ന് പറയുമ്പം ഒരു 1.5 വ്യാസം, 1.5 ഫീറ്റ് ഡയമീറ്ററും ഒരു 1 ഫുട്ടൊക്കെ ഹൈറ്റിലുള്ള എന്ത് പാത്രം വേണമെങ്കിലും വയ്ക്കാം. മെറ്റലോ ഉരുളി പോലെ എന്തെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ടെറാക്കോട്ടയുടെ എന്ത് വെസലിൽ വേണമെങ്കിലും വയ്ക്കാം. അതിനകത്ത് വെള്ളം നിറച്ച് വയ്ക്കുക. കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടോ നാച്ചുറലോ ഫ്ലവേഴ്സ് നമുക്കിട്ട് അങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വീടിൻ്റെ അകത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4-5 ഡേയ്സ് കൂടെ അതെടുത്ത് മാറ്റണം. പക്ഷേ ബെഡ്റൂം ആണെങ്കിൽ വെള്ളം വയ്ക്കാൻ പാടില്ല എന്നുകൂടി ഓർക്കണം. അതിന് നമുക്ക് വേറെ പ്രോഡക്റ്റ് റെമഡി ആയിട്ട് ചെയ്യാം. ഇനി വീടിൻ്റെ പുറത്തും നമുക്കിതുപോലെ തന്നെ നോർത്ത് വെസ്റ്റിൽ ഒരു ആമ്പൽ കുളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാശ് കടം കൊടുത്തത് തിരിച്ചിങ്ങോട്ട് ലഭിക്കുന്നതിന് അത് ഹെൽപ്ഫുൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5-3 അടിയൊക്കെ ഡയമീറ്ററിലുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള പോൺസ് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, ഈ സിമെൻറ്റിൻ്റെയൊക്കെ പോൺസ്, അങ്ങനെയുള്ളൊരു ആമ്പൽ കുളം സെറ്റ് ചെയ്യുക. അതിൽ ആമ്പിൽ വേണം, നിർബന്ധമില്ല, വെള്ളം നിറഞ്ഞ് കിടക്കട്ടെ. അത് വെള്ളം മാറ്റണമെന്നില്ല, ഡയറക്റ്റ്ലി സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് അതെപ്പോഴും എനർജൈസ്ഡ് ആയി ക്ലെൻസ്ഡ് ആയിക്കോളും. അപ്പോൾ അത് വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് ഗപ്പി ഫിഷിനോ എന്തെങ്കിലുമൊക്കെ ഇടാം, കൊതുക് ശല്യമൊന്നും ഇല്ലാണ്ടിരിക്കാം. ഇനി ആമ്പിൽ നട്ടാൽ തന്നെ അതിൻ്റെ ഇല വന്ന് വെള്ളം കംപ്ലീറ്റ് കവർ ചെയ്ത് പോവാതെ വെള്ളം വിസിബിൾ ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഇനി അതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് റെമഡിയാണ്. അതായത് ആനുവൽ ഫെങ് ഷുയിൽ നമ്മൾ കൂടുതലും പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുക. പീരിയഡ് ഫെങ് ഷുയിൽ നമ്മൾ കൂടുതലും എലമെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം പീരിയഡ് ഫെങ് ഷുയ് ചെയ്യാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 എലമെൻസിന് വെച്ചിട്ടുള്ള കറക്ഷൻസ് ആണ് ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റും. ആനുവൽ ഫെങ് ഷുയിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രോഡക്റ്റ്സ് ഇരിക്കുന്നത്. ഇനി ഈ നമ്പർ 7 നമുക്ക് റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഇതൊക്കെയാണ്. ഈ എലഫൻറ്റ് ആൻഡ് റൈനോ, ബ്ലൂ കളർ, തുമ്പിക്കൈ പൊക്കിയിട്ടുള്ള എലഫൻറ്റും റൈനോസറസും കൂടെ ചേർന്നിട്ടുള്ള ഈ സ്റ്റാച്ചു, നമ്മൾ ഈ നേരത്തെ വെള്ളം വെക്കാൻ പറഞ്ഞ ലൊക്കേഷൻസിൽ തന്നെ ഈ എലഫൻറ്റ് ആൻഡ് റൈനോ സ്റ്റാച്യൂസും വെക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ക്വാങ്കുങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്ററി ഗോഡാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു അവിടെ വെക്കുന്നതും ഈ പ്രോഡക്റ്റ്സ് വെക്കുന്നതും നമുക്ക് ഈ കൊടുത്ത കാശ് തിരിച്ചു കിട്ടുന്നതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് നോർത്ത് വെസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വെസ്റ്റിനെ കുറിച്ച് പറയാം, പടിഞ്ഞാറ് വശം. അപ്പോൾ ഈ വർഷം ഏറ്റവും ലക്കി ആയിട്ടുള്ള ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് വെസ്റ്റാണ്. അപ്പോൾ പടിഞ്ഞാറ് അഭിമുഖമായിട്ട് ദർശനമായിട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ കിഴക്ക് ദർശനമായിട്ടുള്ള വീടുകൾക്കൊക്കെ വെൽത്തിലൊക്കെ ഉണ്ടാവാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. എങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയാം. വെസ്റ്റിലാണ് നമ്പർ 8 വന്നിട്ടുള്ളത്. നമ്പർ 8 ആണ് വെൽത്തിലൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന നമ്പർ ഈ പീരീഡിൽ.
അപ്പോൾ ആ ലൊക്കേഷനിൽ നമ്മൾ അതുപോലെ വെള്ളം റീസൈക്കിൾ ചെയ്യുന്ന ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ ആ ഭാഗത്ത് വെക്കുകയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എക്സ്ട്രാ വെൽത്തിലൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയ് അല്ലെങ്കിൽ പീരിയഡ് ഫെങ് ഷുയ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇപ്പം ക്ലയൻറ്റ്സ് ആരെങ്കിലുമൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ ഡൗട്ട് വരും. നമ്മൾ വീടിൻ്റെ അകത്ത് ഓൾറെഡി വെൽത്തിലൊക്കെ ഏരിയ സ്പോട്ട് ചെയ്തിട്ട് അവിടെ അക്വേറിയമോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് എന്തെങ്കിലും മൂവിങ് വാട്ടർ ഫൗണ്ടനൊക്കെ വെച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് അവിടെ തന്നെ ഇരുന്നാൽ മതി, അതിൻ്റെ ലൊക്കേഷൻ യാതൊരു ചേഞ്ചും വരില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എക്സ്ട്രാ വെൽത്തിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഒരു എക്സ്ട്രാ സ്പെയർ അക്വേറിയമോ ഒരു സ്പെയർ വാട്ടർ റീസൈക്ലിംഗ് ഫൗണ്ടനൊക്കെ ഉണ്ടെങ്കിൽ അത് വെസ്റ്റിൽ കൊണ്ട് വെക്കുന്നത് എക്സ്ട്രാ ഇൻകംസ് കിട്ടാനായിട്ട് ഈ വർഷം ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അതിനോടൊപ്പം നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെസ്റ്റിൻ്റെ ആനിമൽ സൈൻ എന്ന് പറയുന്നത് റൂസ്റ്ററാണ്, പൂവങ്കോഴിയാണ്. അതുപോലെ തന്നെ ഇതുപോലെ പൂവങ്കോഴിയാണ്. അഗെയിൻ പൂവങ്കോഴിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആനിമൽ എന്ന് പറയുന്നത് ഓക്സ് ആണ്. ഈ ഓക്സ് ആണ് ഈ വർഷത്തെ ആനിമൽ. അപ്പോൾ ഓക്സിൻ്റെ സ്റ്റാച്ചു, റൂസ്റ്റേഴ്സിൻ്റെ സ്റ്റാച്ചു ഇതൊക്കെ നമ്മൾ വെസ്റ്റിൽ വെക്കുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് റൂമിൻ്റെ വെസ്റ്റിൽ വെക്കാം. അതുപോലെ തന്നെ ഇൻഗോട്ട്സ്, ക്രിസ്റ്റൽസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ വെസ്റ്റിൽ വെക്കിയ വഴി, അതുപോലെ തന്നെ വെക്കാവുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ഫീനിക്സും ഡ്രാഗണും കൂടെ ചേർന്നിട്ടുള്ള ഈ സ്റ്റാച്ചു. ഇതും വെസ്റ്റിൽ വെക്കിയ വഴി നമുക്ക് വെൽത്തിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വാട്ടർ റീസൈക്ലിംഗ് ഫൗണ്ടൻ്റെ കൂടെ ഇതുപോലെ എല്ലാ പ്രൊഡക്ട്സും കൂടെ വേണ്ട, പക്ഷേ ഓക്സും റൂസ്റ്ററും കുറച്ച് കോയിൻസും ഇൻഗോട്ട്സും ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വെൽത്തിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതും ധാരാളം ധനപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻപുട്സ് വീട്ടിലേക്ക് തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടൊക്കെ ധാരാളം ധനം വീട്ടിലേക്ക് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാനും സാധിക്കും. ഇനി വെൽത്ത് ലോസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്, ടൈഗറിൻ്റെ മുകളിലിരിക്കുന്ന വെൽത്ത് ഗോഡിൻ്റെ സ്റ്റാച്ചു. അതും നമുക്ക് വെസ്റ്റിൽ ഈ വർഷം വയ്ക്കാവുന്നതാണ്. ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ സെൻറ്റർ പോർഷനാണ്. വീടിൻ്റെ സെൻറ്റർ പോർഷനിൽ ഉള്ള നമ്പർ 6 ആണ്, സ്റ്റാർ 6. ഈ 6 എന്ന് പറയുന്നത് മെൻറ്റർ ലക്ക് അല്ലെങ്കിൽ ഹെവൻസ് ലക്ക് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ലക്ക് അല്ലെങ്കിൽ ട്രാവൽ ലക്ക് ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു നമ്പറാണ് നമ്പർ 6. അപ്പോൾ നമുക്ക് വീട്ടിൽ എല്ലാവരെയും ഇത് വളരെ ക്ലിയറായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് കിട്ടും, കാരണം സെൻറ്ററിലാണല്ലോ വരുന്നത്, എല്ലാവർക്കും അതിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത് എഫക്റ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, അതിൽ കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ചെയ്യാവുന്ന കാര്യം നമ്പർ 6 മെറ്റലിൻ്റെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ കളറിൽ, വെച്ചാൽ ബ്രാസ് കളറിലുള്ള മെറ്റൽ ഐറ്റംസ് വീടിൻ്റെ സെൻറ്ററിൽ വെക്കിയ വഴി നമുക്ക് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളി, വിളക്ക്, പറ അങ്ങനെയുള്ള ഒരുപാട് ഓടിൻ്റെ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ സെൻറ്റർ സ്പേസിൽ കൊണ്ടുവയ്ക്കുക. സെൻറ്ററിൽ ചിലപ്പോൾ ലിവിംഗ് റൂം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫോയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡൈനിങ് റൂം ആയിരിക്കാം. അപ്പോൾ എന്താണോ സെൻറ്റർ റൂം, ആ റൂമിൽ ധാരാളം മെറ്റലിൻ്റെ ഇങ്ങനെ ബ്രാസിൻ്റെ ഐറ്റംസ് വയ്ക്കുക. അതുപോലെ തന്നെ നമ്പർ 6 എൻഹാൻസ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സ്റ്റാച്ചു ക്വാങ്കുങ് സ്റ്റാച്ചു ആണ്. ക്വാങ്കുങ് ഈ ഹെൽപ്ഫുൾ ഫ്രണ്ട്സ് ലക്ക് അല്ലെങ്കിൽ മെൻറ്റർ ലക്ക്, അത് മാത്രമല്ല നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും നെഗറ്റീവ് സ്പിരിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ വാർഡ് ഓഫ് ചെയ്യാനും ക്വാങ്കുങ് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് അവരുടെ ഫേസ് ഇങ്ങനെ റെഡ് കളറിലിരിക്കുന്നത്. എഗെയിൻ നമുക്ക് സെൻറ്ററിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ എന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക വഴി നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവുക, തൊഴിൽപരമായിട്ട് അവസരങ്ങൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിദേശത്തേക്ക് ട്രാവൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ജോലി ലഭിക്കുന്നതിനൊക്കെ ആരെങ്കിലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അങ്ങനെയുള്ള സപ്പോർട്ട് ലക്സ് കിട്ടാൻ ബിസിനസ്സിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഒക്കെ കിട്ടാനും അതുവഴി നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ്സും ചേഞ്ചും ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒന്നാണ് ഈ നമ്പർ 6. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ വെക്കേണ്ട കാര്യങ്ങളാണ് ക്രിസ്റ്റലിൻ്റെ ക്ലസ്റ്റേഴ്സ് വയ്ക്കാം. ഇങ്ങനെ റോ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലസ്റ്റേഴ്സ്, അതുപോലെ ഇൻഗോട്ട്സ്, വെൽത്തിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ആണ് ഇങ്ങനെ ചെറിയ ഇൻഗോട്ട്സ്, അതുപോലെ കോയിൻസ്, ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സെൻറ്ററിൽ വെക്കുക വഴി നമുക്ക് ഈ നമ്പർ 6 മാക്സിമം എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞു ബ്രാസ് ഐറ്റംസും വയ്ക്കാം. ഇനി ട്രാവലിലൊക്കെ ആഗ്രഹമുള്ളവർ, യാത്ര പോകണം അല്ലെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വയ്ക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മുടെ ഡ്രാഗൺ ബോട്ടിൻ്റെ മുകളിലുള്ള 8 ഇമ്മോർട്ടൽസിൻ്റെ ഈ ഒരു സ്റ്റാച്ചു നമുക്ക് സെൻറ്ററിൽ വെക്കിയ വഴി ട്രാവലിലൊക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇതുപോലെ ചെറിയ ഡ്രാഗൺ സ്റ്റാച്ചുസും സെൻറ്ററിൽ വെക്കുന്നത് നമ്പർ 6 എൻഹാൻസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വർഷം നോർത്ത് വെസ്റ്റ്, വീടിൻ്റെ സെൻറ്റർ, അതുപോലെ വെസ്റ്റ് ഏരിയാസിൽ വരുന്ന കോമ്പിനേഷൻസ് ആൻഡ് നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ നോർത്ത് വെസ്റ്റ് മാത്രമാണ് നമുക്കൊന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒന്ന് സൂക്ഷിക്കേണ്ട നമ്പേഴ്സ്. വീടിൻ്റെ സെൻറ്ററിലും വെസ്റ്റിലും നല്ല നമ്പേഴ്സാണ് വരുന്നത്. ആ ഏരിയയിലാണ് നിങ്ങളുടെ ബെഡ്റൂം അല്ലെങ്കിൽ മെയിൻ ഡോർ എന്നൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ വെസ്റ്റിലാണ് മെയിൻ ഡോർ വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നോർത്ത് വെസ്റ്റ് സെക്ടറിൽ കോർണറിലൊക്കെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഹാവ് എ വണ്ടർഫുൾ ലൈഫ്. ടേക്ക് കെയർ. ബൈ.